നമസ്കാരം. ഞാൻ റോണി എലിസബത്ത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എന്നത്. പലപ്പോഴും ഒരു ദിവസത്തെ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളായി ഇത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്കപ്പുറം ആത്മഹത്യ എന്നത് കുടുംബകലഹമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ആയിരുന്നെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം അത് നമ്മുടെ കൗമാരക്കാരിലും യുവജനങ്ങളിലും എത്തി നിൽക്കുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയും ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനികളും കോപ്പിയുടെ വിവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനിയും വീട്ടിലെ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയും എല്ലാം തുടർക്കഥകൾ മാത്രമാണ്. എന്താണ് ഇവയ്ക്കെല്ലാം കാരണം? ഓരോ ദിവസവും നൂറുകണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നാം ഇവയെപ്പറ്റിയെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മഞ്ജു ജോർജ്, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഷാജി മാത്യു, തിരുവല്ല മാക്ഫാസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ സുദീപി ചന്ദ്രമന എന്നിവർ ചേരുന്നു. കൂടാതെ തങ്ങളുടെ അഭിപ്രായങ്ങളുമായി ചില വിദ്യാർത്ഥി സുഹൃത്തുക്കളും. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഇപ്പോൾ ഈ ടോക്ക് ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഏകദേശം 20 വ്യക്തികൾ ഈ ഭൂമിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അതായത് എല്ലാ 40 സെക്കൻഡിലും ഒരു വ്യക്തി ആത്മഹത്യ മൂലം മരണപ്പെടുന്നുണ്ടെന്നാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിക്കുന്നത്. അത്രയേറെ കൂടുതലാണ് ആത്മഹത്യാ നിരക്ക്. അതിൽ തന്നെ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ യുവജനങ്ങളുടേതാകുമ്പോൾ ഒത്തിരി വിലയുണ്ട് അതിന്. തീർച്ചയായും ആരോഗ്യമുള്ള മറ്റൊരു കുഴപ്പവുമില്ലാത്ത വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, ജനിച്ച ആദ്യത്തെ ഒരു 8 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവന്റെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതിന് ഘടകങ്ങളായി പ്രധാനമായും അവന്റെ ജനിതകമായി കിട്ടിയിരിക്കുന്ന മൂല്യങ്ങൾ തീർച്ചയായും അതിനകത്ത് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എങ്കിലും നേർച്ചർ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നാം കാണേണ്ടത് അവന്റെ മാതാപിതാക്കളും കുടുംബവും ചേർന്നുള്ള അവന്റെ ജീവിത പശ്ചാത്തലവും അവന്റെ സാമൂഹികമായ പശ്ചാത്തലവും തീർച്ചയായും അവനിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞാണ് പിന്നീട് 5 വയസ്സിൽ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ തെളിയിക്കുന്നില്ല. അതിനാൽ 5 മുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ തന്നെ 8 മുതലാണ് ശതമാനം കൂടി വരുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് 8 വയസ്സിന് ശേഷം എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആത്മഹത്യ എന്ന വാക്കിന്റെ നിർവചനം തന്നെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സെൽഫ് ഇൻജൂറിയസ് ആക്ട് വിത്ത് ആൻ ഇന്റന്റ് ടു ഡൈ എന്നുള്ളതാണ്. അതായത് സ്വയം മരിക്കുവാൻ തന്നെ തീരുമാനിച്ച് സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ ജീവനോ ഹാനി വരുത്തുന്ന ഒരു വളരെ അപകടകരമായ ഒരു പ്രക്രിയയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് നീങ്ങുന്നതെന്ന് അറിഞ്ഞാൽ അത് തടയുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കാം. തീർച്ചയായും ഒരാളുടെ മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മാനസിക അവസ്ഥയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാരണമായി നിൽക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശതമാന കണക്കുകൾ നോക്കിയാൽ വിഷാദ രോഗത്തിന് വളരെയധികം പങ്കുണ്ട്. വിഷാദ രോഗം നാം അറിയുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ ഇടയിൽ ഇന്ന് നിലനിൽക്കുന്നു. ഒരു സൈലന്റ് കില്ലറായി നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം അവഹരിക്കുന്ന ഈ വിഷാദ രോഗം ഒന്ന് ജനിതകമായി നമുക്ക് ഒരുപക്ഷെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കിട്ടിയതാകാം. ഇതുകൂടാതെ ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഈ കുട്ടികൾ വളർന്നു വരുന്ന വഴിയിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലികളിൽ വളരുന്ന കുട്ടികൾ, അതുപോലെ അവർക്ക് തുറന്ന കാര്യങ്ങൾ പങ്കുവെക്കുവാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ വ്യക്തികളൊക്കെ ഇല്ലാതായാലും ഇവർക്ക് വിഷാദ രോഗങ്ങളിലേക്ക് ചെന്ന് വീഴുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതുകൂടാതെ ഉത്കണ്ഠ രോഗങ്ങൾ, അല്ലാതെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ, പിന്നെ ആന്റി സോഷ്യൽ ബിഹേവിയർ, അതായത് സാമൂഹിക വിരുദ്ധതയിലേക്ക് പ്രവണത കൂട്ടുന്ന തരത്തിലുള്ള സ്വഭാവവും മാനസികവുമായ രോഗങ്ങൾ, പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുവാനുള്ള അവരുടെ പ്രവണത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ആത്മഹത്യ വിജയമാകുന്നതിൽ മുൻപ് നടന്ന ആത്മഹത്യാ ശ്രമങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന്
അറിയുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ ഇടയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ ഏറെ നാളായി ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇത് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുള്ള അവരുടെ അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, അവരുടെ ആ ഒരു സാമൂഹികമായിട്ടുള്ള കഴിവിന് സാരമായ ഒരു ഒരു കുഴപ്പം സംഭവിക്കുമ്പോഴാണ് അവർ ഒരു പക്ഷെ ജീവിതം തന്നെ അവസാനിക്കുവാനായി ആഗ്രഹിക്കുന്നതോ തുനിയുന്നതോ. സൂയിസൈഡ് ടെൻഡൻസി വിദ്യാർത്ഥികളിൽ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ കാരണം പലതാണ്. മാനസികമായി ഒരു ഉല്ലാസം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. പഠനത്തിന്റെ എഡ്യൂക്കേഷന്റെ ടെൻഷൻ ധാരാളമായിട്ട് ഉണ്ടാവും. പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ ധാരാളമായിട്ട് അവർക്കുണ്ടാവും. സമ്പത്ത് അല്ലെങ്കിൽ ദൂരത്ത് അവരെ ഒരുപാട് സ്വാധീനിക്കും. ഇതൊക്കെ മൂലം നിത്യജീവിതത്തിൽ അവരൊരുപാട് ടെൻഷൻ അനുഭവിക്കണം. ഈ ടെൻഷൻ കൂടുമ്പോഴാണ് പലപ്പോഴും സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകുന്നത്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ് കുട്ടികളിൽ ഡിപ്രഷൻ കൂടുന്നതും സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ കൂടി വരുന്നതും. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റുന്നത്, അവന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഘടകങ്ങൾ കൂടി ചേർന്നു. ഒന്ന്, അവന്റെ ഹെറിഡിറ്ററി. രണ്ട്, പഠിച്ച അവന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ സ്ഥാപനങ്ങൾ. മൂന്നാമത് അവന്റെ മത സ്ഥാപനങ്ങൾ. നാലാമത് പിയർ ഗ്രൂപ്പ്. അഞ്ചാമത് എൻവയോൺമെന്റ്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാണ് ഒരു വ്യക്തി ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത്. അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താനായിട്ട് പിയർ ഗ്രൂപ്പിന് കൂട്ടുകാർക്ക് കഴിയും. കൂട്ടുകാരുടെ കയ്യിൽ നിന്നും നന്മയും കിട്ടും, തിന്മയും കിട്ടും. ഇതിലെ നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ കളയുവാനും വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെ ജീവിതത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ ഹെറിഡിറ്ററി, മാതാപിതാക്കളിൽ നിന്നാണ്, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് പല കാര്യങ്ങളും കുട്ടിക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ അതിൽ പ്രയാസങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത. മൂന്നാമത് അവന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഠന സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവനെ സ്വാധീനിക്കാനായിട്ട് പ്രയാസങ്ങളായിട്ട് മാറാനൊക്കെയുള്ള ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രഷറുകൾ, പ്രശ്നങ്ങൾ, സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ പലപ്പോഴും സൂയിസൈഡിങ് ടെൻഡൻസിയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ കുട്ടികളെ കൊണ്ടെത്തിക്കാറുണ്ട്. ഏകദേശം 130 കോടിയോളം ആൾക്കാരുള്ള നമ്മുടെ രാജ്യത്ത് 26 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പകുതിയിൽ കൂടുതലും. അപ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും യുവത്വമുള്ള രാജ്യമായിട്ടാണ് ഇന്ത്യയെ കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമുക്കതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു പഠനത്തിൽ കണ്ടത് 100,000 യുവാക്കളിൽ 36 പേർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ യുവാക്കളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ, കൗമാരപ്രായക്കാരിൽ ഒക്കെയുള്ള ഈ സൂയിസൈഡൽ ടെൻഡൻസിയുടെ പ്രധാന കാരണം ഡിപ്രഷനാണ് അല്ലെങ്കിൽ വിഷാദം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചപ്പോൾ റിസർച്ചിൽ കൂടിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഒന്ന്, അക്കാഡമിക് തലത്തിലുള്ള പ്രഷർ, പഠനം അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള വിജയം പരാജയം, അതുപോലെ ജോലി കിട്ടുന്നത്, ജോലി കിട്ടാതിരിക്കുന്നത്, റിജക്ഷൻ, തിരസ്കരിക്കപ്പെടുന്നത്, അതുപോലെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വേണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താതെ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് ഈ ഈ ഡിപ്രഷനിലേക്ക് വന്ന് അവസാനം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു 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 തലത്തിൽ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 16-ാമത്തെ 20-ാമത്തെ വയസ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന ചെറിയ പരാജയങ്ങൾ
ഒക്കെ ഒരു ലൈഫ് സ്പാൻ നമ്മുടെ ഒരു ജീവിതം മുഴുവൻ നോക്കിക്കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ഒരു പക്ഷേ ഒരു പാവ നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു പന്ത് നമുക്ക് കിട്ടാതായി ഒരു ബലൂൺ പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ കുറേ നേരം നമ്മളെ തളർത്തി അല്ലെങ്കിൽ കരയുന്ന വിഷമിപ്പിക്കുന്ന ഒരു ഒരു സംഭവമായിട്ട് നമുക്കുണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷവും ആ ആ പ്രായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴോ അതൊക്കെ നമുക്കൊരു പുഞ്ചിരിയോടുകൂടിയേ കാണാൻ സാധിക്കുക. ഇതുപോലെ തന്നെയാണ് കുറച്ചുകൂടി വളർന്നു വരുന്ന സമയത്ത് 16 വയസ്സ് 20 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഇല്ലാതായി ആൾ നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം അയ്യോ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു അല്ലെങ്കിൽ ഇനി എന്താണ് അർത്ഥം ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നോക്കൂ നമ്മൾ അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സൊക്കെ എത്തിയ ഒരാളോട് ചോദിച്ചു നോക്കൂ ആ അന്ന് 20-ാമത്തെ വയസ്സിലുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന്. അവരും ഒരു പുഞ്ചിരിയോടെ ആയിരിക്കും അതിനെ കാണുക. ആ അതൊരു കണക്കിന് നന്നായി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത് ശരിയായില്ല ഇനി ഞാൻ എന്ത് ചെയ്യും നഷ്ടബോധം വരുന്നത് അല്ലെങ്കിൽ നിരാശ വരുന്നത് വിഷാദത്തിലേക്കൊക്കെ അതിനെ നീങ്ങുന്നത്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ ആൾക്കാരെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡിപ്രഷനാണ്. ഇപ്പോൾ ഡിപ്രഷൻ സാധാരണ ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് മാനസികമായി അധികം ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തലപൊഴിക്കുകയോ ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരാൾക്കായിരിക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾക്കും ഡിപ്രഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഒന്നും എത്താതെ നിൽക്കുന്ന ഒരാൾക്കും ഡിപ്രഷനിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ സമൂഹത്തിൽ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് മാനസികപരമായി പ്രശ്നങ്ങളോടെ മരിക്കുന്നവരും വേറൊന്ന് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മരിക്കുന്നവരും. അതായത് മാനസികമായി നേരിടുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് വേറൊരു തരത്തിൽ കാണാൻ പറ്റും. കാരണം അവർക്ക് സാധാരണ ഉള്ള ആളുകളെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ കഴിയത്തില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ ആൾക്കാർ എന്താണ് ചെയ്യുന്നത് അല്ലെ ആരെ സമീപിക്കണം അവരിത് ഇങ്ങനെ ഒരാളോട് പറയോ എന്നൊന്നും അവർക്ക് പറയത്തില്ല. കാരണം അവരുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുക ഒറ്റ വഴി മരണം. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നത് കുട്ടികളിലും അല്ലെങ്കിൽ മുതിർന്നവരിലും വ്യത്യസ്ത രീതിയിലാണ്. എന്തുകൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഓരോ ആ വ്യക്തിക്കുള്ളിൽ ഒരു കഴിവായിട്ട് തന്നെ പറയാൻ പറ്റും. ചിലർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല. കാരണം ഈ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ആര് സഹായിക്കും എന്നുള്ളൊരിത് ആരും സഹായിക്കാനില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അത് കൂടുതൽ വിഷാദത്തിലേക്ക് എത്തുകയും അങ്ങനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും പോരാടി തോൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ ശ്രമിക്കുന്ന ആളുകൾ മറ്റുള്ളവരോടും പറയും ഞാനിത് ഈ ഒരു അവസ്ഥ തരണം ചെയ്തതാണ് നിന്നെയും കൊണ്ടും കഴിയുമെന്നുള്ളത്. അത് തുറന്നു പറയുമ്പോഴോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴോ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത് മെയിൻലി അയാളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു വ്യക്തി വളർന്നു വരുന്ന സാഹചര്യം അയാളുടെ മൊത്തം വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അടിസ്ഥാനപരമായി ഒരു വികസനവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുമ്പോൾ അവർ കൂടുതൽ മനസ്സിന് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു വിഷമം അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് പ്രായം കൂടും തോറും ചിലർക്ക് പ്രായം കൂടും തോറും അവർക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാനുള്ള ശക്തി കൂടുതൽ കിട്ടും. അല്ലാത്തവർക്ക് ഇതിനെ അവർക്ക് തരണം ചെയ്യാൻ കഴിയില്ല. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായം ഏർപ്പെടുത്തി കൊടുക്കുക. ഒരുപാട് വൈകിക്കരുത്. മാതാപിതാക്കൾ അമിതമായ ഉത്കണ്ഠ തൻ്റെ കുട്ടികളോട് പാടില്ല. മെൻ്റലി പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണിച്ച് പ്രശ്നപരിഹാരം തേടുക. അതൊരിക്കലും ഒരു നാണക്കേടായിട്ട് കണ്ട് തൻ്റെ കുട്ടിയെ വലിയൊരു ആപത്തിലേക്ക് തെളിയിടരുത്. മെൻ്റൽ ഹെൽത്ത് ഒരു ന്യൂ ടോപ്പിക് അല്ല. ലൈക്ക് ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു വളരെ ഫെമിലിയർ ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്, ഡിപ്രഷൻ, സ്യൂസൈഡ് എന്നൊക്കെ ഉള്ളത്.
പണ്ടത്തെ ഒരു ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം അതിൻ്റെ എണ്ണം കൂടുതലാണ്. പീപ്പിൾ ഹു ആർ സഫറിങ് ഓർ ഗോയിങ് ത്രൂ ഡിപ്രഷൻ ഇസ് മോർ. ബട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും എൻകറേജിങ് അല്ല ടുവേർഡ്സ് ദീസ് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഡിപ്രഷൻ. ലൈക്ക് നമ്മളാരും വോളണ്ടിയർലി ആരുടെ അടുത്തും പോയി പറയില്ല സി ഞാൻ ഡിപ്രസ്ഡ് ആണ് എനിക്ക് ഹെൽപ്പ് വേണം എന്ന് നമ്മൾ പറയത്തില്ല. ബിക്കോസ് നമുക്ക് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺനെസ് നമുക്ക് ആർക്കും ലഭിക്കാറില്ല, ആരും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാറില്ല. മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതൊരു ബുക്ക് ടേമിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു റിയാലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ കൂടി ലൈക്ക് നമ്മൾ ഒരിക്കലും യുനോ ഇപ്പോഴും അതൊരു ക്ലോസറ്റിലാണ് എന്നുള്ളതാണ് സത്യം. ലൈക്ക് ഹൂവെവർ ഇസ് ഗോയിങ് ത്രൂ ഇറ്റ് അവർക്ക് ഒരിക്കലും നമ്മളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാറില്ല. ഓക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. അതൊരു മോശമായ കാര്യമല്ല. അത് നമുക്ക് ഹെൽപ്പിലൂടെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ട്, അതിൽ നാണക്കേടില്ല എന്നൊന്നും നമ്മൾ അങ്ങനെ ഒരു ഐഡിയ നമ്മളൊരിക്കലും ഇതുവരെ പോർട്രേ ചെയ്തിട്ടില്ല. ഇപ്പോഴും പലരും മടിക്കുന്നുണ്ട് ടു കം ഫോർവേഡ്. ആൻഡ് ഐ തിങ്ക് അത് സൊസൈറ്റി അതിനെ എങ്ങനെ കാണും എന്നുള്ളൊരു ഫിയറും കൊണ്ടാണ്. ലൈക്ക് പല സ്കൂൾസിലും കൗൺസിലിങ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഫുൾ ടൈം കൗൺസിലേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റികളിലുണ്ട്, കോളേജുകളിലുണ്ട്. പക്ഷേ എത്ര സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ, എത്ര ഫാക്കൽറ്റി മെമ്പേഴ്സ്, അല്ലെങ്കിൽ ആരാണേലും തന്നെ എത്ര പേരാണ് വോളണ്ടിയർലി അവരുടെ അടുത്ത് പോയി സി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്? കൗൺസിലേഴ്സിൻ്റെ അടുത്തൊക്കെ സ്റ്റുഡൻസിനെ വിടുവാണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ്സ് ബിക്കോസ് നിങ്ങൾ ആരുമായിട്ടെല്ലാം അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു. അന്നേരമാണ് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഒരിക്കലും സ്വയമേ ഇപ്പം മാർക്ക് കുറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്ന ഒരാൾ ആള് മാത്രമല്ലല്ലോ ഡിപ്രഷനിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ ആ ആൾക്ക് മാത്രമല്ലല്ലോ പ്രോബ്ലംസ് ഉണ്ടാവുക. ക്ലാസ്സിൽ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു കുട്ടി, ഈവൻ ഷീ ഓർ ഹീ മൈറ്റ് ബി അണ്ടർ ഗോയിങ് ട്രബിൾസ്, ഈവൻ ഷീ ഓർ ഹീ മൈറ്റ് ബി ഫീലിംഗ് ദറ്റ് യു നോ ഐ എം സ്ലോലി ഗോയിങ് ഇൻ ടു ഡിപ്രഷൻ ഓർ സംതിങ്, ബട്ട് ദേ നെവർ കം അപ്പ് ബിക്കോസ് വി നെവർ മേക്ക് ദം ഫീൽ വെൽക്കംഡ് ദറ്റ് സീ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എന്നുള്ളൊരു വോംത്ത് നമ്മൾ ആർക്കും കൊടുക്കാറില്ല. സോ ഐ തിങ്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സ്റ്റിഗ്മ ആദ്യം മാറ്റിയെടുക്കണം. ദാറ്റ് നമ്മൾ ഇത് കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആവണം. ദാറ്റ് ഇതൊരു യുനോ ഇത് ആർക്കെങ്കിലും വരിക, ലൈക്ക് ഇതൊരു വലിയ മാറാരോഗമൊന്നുമല്ല. ശരിക്കും എന്തായിരിക്കാം ഒരാളെ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഇമോഷണൽ ആക്കുന്നത്? പാസ്റ്റ്, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻസൈറ്റീസ് ആയിരിക്കാം ഒരാളെ ഡിപ്രസ്ഡ് ആക്കുന്നത്. പക്ഷെ ഓർത്ത് നോക്കിക്കേ, ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലെയുള്ള ആൻസൈറ്റീസ് വരാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. കാരണം അവരുടെ ആകെപ്പാടെയുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നതാണ്. പിന്നെ എന്താണ് ഇവരെ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത്? അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായിരിക്കാം, അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞതുവരെയാവാം. ശരിക്കും ഒരു കുഞ്ഞു പ്രശ്നം വന്ന ഉടനെ തന്നെ ടെൻഷൻ അടിച്ച് വിറച്ച് പേടിച്ച് പോകുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. പോരാത്തതിന് നെഞ്ചത്തിടിച്ച് കരയുക, രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക, തലവേദന, ഛർദ്ദിൽ എന്നിങ്ങനെ ഒരു കുഞ്ഞു പ്രശ്നം വന്നാലേ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ശരിക്കും ഇതൊന്നും അവരുടെ കുഴപ്പമല്ല, അവരുടെ എല്ലാം ഇമോഷണൽ വീക്ക്നെസ് ആണ്. അതെല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ പലരും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്, സ്വയമേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരുന്നത്. നമ്മൾ എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനില്ലെങ്കിൽ
ഇപ്പൊ എന്താ സംഭവിക്കുക? വിൽ മൈ ആബ്സെൻസ് റിയലി മാറ്റർ? ഓഫ് കോഴ്സ് യെസ്. കാരണം എന്താണെന്നറിയോ? എന്നെപ്പോലെ ഞാനും നിന്നെപ്പോലെ നീയും നമ്മളെപ്പോലെ നമ്മളും മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും എനിക്ക് പകരാവാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഓൾ യുണീക്ക്. പറയാൻ എന്താ എളുപ്പമല്ലേ? അമേരിക്കയിലെ കുട്ടികളായിരുന്നെങ്കിൽ ഹാപ്പി പിൽസ് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. താങ്ക് ഗോഡ് കേരളത്തിലെ കുട്ടികളൊന്നും അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവർക്ക് അന്നും ഇന്നും എന്നും വേണ്ടത് ഒരു ബാക്ക് സപ്പോർട്ടാണ്. ശരിക്കും എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ? എല്ലാവരും ആരോടും ചോദിച്ചാൽ അവർ പറയും കൗൺസിലിങ്ങിന് പോകണം, ഡോക്ടറെ കാണണം, ഡയഗ്നോസിസ് ചെയ്യണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെത്രമാത്രം ഇതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും? പലപ്പോഴും ബാക്കിയുള്ളവരോട് പറയാനും ഡിസ്കസ് ചെയ്യാനും പറ്റിയതിന് മാത്രം വലിയ പ്രോബ്ലം ഒന്നും ആർക്കും കാണണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈസ് ദാറ്റ് ദ എൻഡ്? ഓഫ് കോഴ്സ് നോട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് ഹോപ്പാണ്, നല്ലൊരു അംബീഷനാണ്, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക. പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഫാക്ടർ, മടി. അത് നമ്മളെ പിന്നോട്ട് വലിക്കും. ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇഫ് യു ആർ പാഷനേറ്റ്ലി ക്യൂരിയസ് നോ ദാറ്റ് സ്കൈ ഈസ് ദ ലിമിറ്റ്. സോ ഇറ്റ്സ് ദ ടൈം ടു പ്ലെഡ്ജ്, ഐ ഹാവ് എ ഫ്രണ്ട്, ഐ ഹാവ് എ ഫാമിലി, ആൻഡ് ഐ ആം അംബീഷ്യസ്. ഐ വിൽ ലിവ് മൈ ലൈഫ് ഹാപ്പിലി. ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മളെ കൈ പിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറോ ആണ്. ശരിക്കും ഓർത്തോക്ക്, പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലാത്തൊരു ജീവിതം അത് ഭയങ്കര ബോറായിരിക്കത്തില്ലേ? ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീലിങ്സ് ആർ ജസ്റ്റ് വിസിറ്റേഴ്സ്, ലെറ്റ് ദം കം ആൻഡ് ഗോ. സോ ഞാനൊരു സജഷൻ പറയുകയാണെങ്കിൽ, ഹാവ് യുവർ ഫ്രണ്ട്സ് ഓർ യുവർ ഫാമിലി വിത്ത് യു, ബിക്കോസ് എല്ലാവർക്കും വേണ്ടത് ഫ്രീഡം ആണ്, അറ്റ്മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെ കൈപിടിച്ചുയർത്താൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആരാ തോറ്റുപോവുക? ദാറ്റ്സ് ഇംപോസിബിൾ. ആൾക്കാർ തമ്മിലുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി കുറവാണ്. അതായത് ഇപ്പം മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ എല്ലാവർക്കും ഈസിലി ആക്സസബിൾ ആണ്. അവര് അവരുടേതായ സ്വന്തമായിട്ടൊരു സോഷ്യൽ സർക്കിളിൽ കൺഫൈൻഡ് ആണ്. സോഷ്യൽ സർക്കിൾ എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ ഒരു സോഷ്യൽ സർക്കിളിൽ കൺഫൈൻഡ് ആണ്. എല്ലാവരും അവരുടേതായ ലോകത്തിലാണ്. അപ്പം റിയൽ വേൾഡിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, റിലേറ്റീവ്സ് ആയിട്ടുള്ളത്, ഈവൻ സ്വന്തം പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും കുറഞ്ഞു വരികയാണ് അതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരാൾക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ ചിലപ്പം അയാൾക്ക് പെട്ടെന്ന് ഒരാളടുത്ത് ചെന്ന് സംസാരിക്കാൻ ഒരാൾ കാണണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ചിലപ്പം അവർക്ക് തോന്നുമായിരിക്കും ലോകം തീർന്നു, ഇനിയിനപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പിലോട്ട് കടക്കുകയാണ്. അപ്പം അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽത്തി ആയിട്ടൊരു സോഷ്യൽ ലൈഫ്, അതായത് സോഷ്യൽ മീഡിയ കൂടെ ഉള്ളൊരു സോഷ്യൽ ലൈഫ് അല്ല നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത്. അത് ആര് വേണേലും നമുക്കൊരു സർക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പാരൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ. നമ്മളൊരു ഹെൽത്തി ആയിട്ടൊരു സോഷ്യൽ ലൈഫ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, സോ ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാൻ ഒരാൾ എന്നും ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് അതൊരു സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ഇതിലെ ഒത്തിരി ഒരു വലിയൊരു എമൗണ്ടിൽ തന്നെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഓക്കെ ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഒരാൾക്ക് നമ്മളോട്ട് പകർന്നു തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പിലോട്ട് ഒരാൾ പോകാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ ഒരു പെസിമിസ്റ്റിക് നേച്ചർ ആണ് ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് തന്നെ കോൺഷ്യസ് ആയിട്ട് നമുക്കത് മാറ്റാനുള്ള രീതിയിലുള്ള സ്റ്റെപ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് സംസാരിക്കുക. ഇനി ആർക്കും നമ്മുടെ പ്രശ്നം അങ്ങനെ കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറിനെ അപ്രോച്ച് ചെയ്യാം. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് മാത്രമേ ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആർക്ക് വേണേലും ഇപ്പൊ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഒരാളാണ് ഒരു കൗൺസിലർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് സെഷൻ ഒക്കെ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്കിൻ്റെ അടുത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സിങ്ങിലൊക്കെ ഒത്തിരി മാറ്റം നമുക്ക് വരുത്താൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അങ്ങനെ ഒരാളുണ്ട് ഭയങ്കര മൂടിയായിട്ട് അല്ലെ, പെട്ടെന്ന് ചില മോശം കാര്യങ്ങൾ സംഭവിച്ച ഉടനെ ഡൗൺ ആവുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെ നമ്മളിൽ പെട്ടുന്ന രീതിയിൽ സഹായിക്കുക, അവരെ നമ്മൾ കൂടുതൽ
എൻകറേജ് ചെയ്യുക, അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അവരൊരു പ്രോബ്ലത്തിനെ കാണുന്ന രീതിയിലല്ലാതെ അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക അവരെ. പിന്നെ ആസ് എ പാരന്റ് ഇനി അടുത്ത വരാൻ പോകുന്ന തലമുറയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ അപ്ബ്രിങ്ങിങ് ടൈമിലായിരിക്കും. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴും കുട്ടികളായിട്ട് നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ചും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവർക്കപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് വന്ന് പാരൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതേസമയം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതിപ്പം സ്കൂളിലെ മാർക്ക് കുറയുന്നതാവട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നൊരു കോപ്പി അടിച്ച് പിടിക്കുന്ന കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും, അല്ലൊരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അല്ലാത്ത റിലേഷൻഷിപ്പ്സിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആയിക്കോട്ടെ, ഒന്നും അതിനൊന്നിനും സൂയിസൈഡ് ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളത് കൊച്ചിലേ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരടുത്ത് ഇത്രയും പറഞ്ഞാൽ മതി, ഒരു പ്രോബ്ലം വന്നാൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കാണും, അത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കൊച്ചുനാളിലെ തന്നെ ഒരു കുട്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളർന്നു വരുമ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സിങ് കുട്ടിയുടെ മനസ്സിൽ കാണും. വലിയതാകുമ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ ഒരു തോട്ട് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ എഫക്റ്റീവായിട്ട് ഓവർകം ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ നമ്മൾ ലൈവ് റിലേഷൻഷിപ്പിൽ എൻഗേജ് ആയിട്ടുള്ള ആളാണ്, ഒരാളെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ടാണ് ഒരാളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ അളക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെല്ലാം നമ്മൾ കാണാത്ത ഒരാളിലൂടെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നു, എല്ലാം പങ്കുവെക്കുന്നു. ആ ആളെ എത്ര ഒരു നാൾ കാണാതാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻസ് അതുവരെ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് അല്ലെങ്കിൽ സൂയിസൈഡിലോട്ട് നമ്മൾ ലീഡ് ചെയ്യുന്നു. പേഴ്സണൽ ഫാക്ടേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാം. സൂയിസൈഡും ഡിപ്രഷൻസ് ഉണ്ടാകുന്ന പേഴ്സണൽ ഫാക്ടർ, ദ ഫസ്റ്റ് ഫാക്ടർ ഒരാളുടെ ഫാമിലി ഹിസ്റ്ററി പറയാം. ഇപ്പം ജനറ്റിക്കായിട്ട് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒരു അച്ഛൻ നിന്ന് മുകളിലോട്ട് അച്ഛൻ നിന്ന് മുകളിലോട്ടോ കിട്ടണമെന്ന് പറയുന്നില്ല. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടുകാരുടെ വേറെ പ്രശ്നങ്ങൾ, അത് ഒരു ചൈൽഡിന് അല്ലെങ്കിൽ ഒരു മകന് ഒരു മകൾക്ക് അവൻ്റെ മനസ്സിൽ ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യാം. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി. ഇപ്പോൾ എല്ലാവരും ഒരു മനബലം അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാരല്ല. സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാർ, നെർവസ് ആയിട്ടുള്ള ആൾക്കാർ, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് അവരോട് ആരെങ്കിലും കോപിക്കുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റില്ല, അതവരെ ഡിപ്രഷനിലോട്ട് മാറ്റും. ആ ഡിപ്രഷൻ ആയിട്ട് മാറ്റുമ്പോൾ അവർക്ക് ആ സങ്കടം വേറെ പറയാൻ പറ്റത്തില്ലെങ്കിൽ അവരുടെ മനബലം കുറവാണെങ്കിലും കൊണ്ടുപോകാം. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടൊരു മെഡിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്കും ഇതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഡിപ്രഷൻസ് ഉണ്ടാക്കാം. നമ്മൾ നാട്ടിൽ ഭ്രാന്ത് എന്നൊക്കെ പറയും, കറക്റ്റ് സത്യം പറഞ്ഞാൽ അതൊരു ഭ്രാന്തല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആ മൈൻഡാണ് ചികിത്സ വേണ്ടത്. കൗൺസിലിംഗ് വേറെ കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്ന ചികിത്സ കാണത്തുള്ളൂ. പിന്നെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഓവർഡ്യൂസ്, ഈ ലഹരി മരുന്നുകളുടെ ഓവർഡോസ് അല്ലെങ്കിൽ ഓവർഡ്യൂസ് കാരണം ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യുന്നവരുണ്ട്, അത് കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് പലതവണ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ സൂയിസൈഡിൻ്റെ ഒരു ഭാഗമാണ്. സൂയിസൈഡ് നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് മരിക്കണം എന്ന് ആഗ്രഹമില്ല, അവർ അന്നേരം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് പെയിൻ ഉണ്ട്, ആ പെയിനിൽ നിന്ന് അവർക്ക് റിലീഫ് വേണം, അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകണമെന്നില്ല, ചിലപ്പോൾ വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ തീരാമതേ ഉള്ളായിരുന്നു, പക്ഷെ അവരതിന് മുതിരുന്നില്ല, ആ മനസ്സാണ് മാറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഡോക്ടറിനോട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഡിപ്രഷൻസ് ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ചിലപ്പം വേറൊരു രീതിയിൽ ചിന്തിച്ചേക്കാം, അവർക്കിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള ആൾക്കാർ അവരെ പറ്റി എന്ത് വിചാരിക്കും, അയ്യോ ഇവന് ഭ്രാന്തായിരിക്കും, ഇവൻ്റെ വീട്ടുകാരെ പറ്റി എന്ത് വിചാരിക്കും. അത് കാരണം സൂയിസൈഡ് ചെയ്യുന്നവർ കാണാം, വേറൊരാൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടോ അറിയാവുന്ന ഒരാൾക്ക് കൺസൾട്ട് ചെയ്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് തേടാൻ പേടിയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ പേടിയുള്ളവരെ കണ്ടെത്താൻ പാടാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ ഡിപ്രഷൻസ് അല്ലെങ്കിൽ ഒരു സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെ നമ്മൾ അകറ്റി നിർത്തരുത്. നമ്മൾ അവരെ ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞ വാക്ക് കൊറോണ കാലത്ത് സുലഭമാണല്ലോ കേൾക്കുന്നത്, എപ്പോഴും കേൾക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് നമ്മളവരെ മാറ്റി നിർത്തരുത്.
നമ്മളവരെ അടുപ്പിച്ച് നിർത്തണം. അവരുടെ ഡിപ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ സാഡ്നസ് പറയാൻ മനസ്സിലാക്കണം. എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്തൊരു ഫ്രണ്ട്സിനോട് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻസ് അല്ലെങ്കിൽ സാഡ്നസ് ഫേസ് ചെയ്യുന്ന യൂത്താണ്. അവർ പോകുന്ന സ്ഥലങ്ങൾ കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും അവർ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സിനോടായിരിക്കും, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പം നല്ല ഫ്രണ്ട്സിനൊരു ഉറപ്പായിട്ടും അവരുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഒരു മെൻ്റൽ ഹെൽത്ത് അളക്കാൻ പറ്റും. അപ്പോൾ അതിൽ പിന്നോക്കം നിൽക്കുന്നവരെ അവർ തന്നെ കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അറിയാവുന്നവരുടെ സജസ്റ്റ് ചെയ്യുക, മറ്റൊരാൾ അറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ ആദ്യം നിന്നും ഒരു റിലീഫ് ഉണ്ടാക്കി എടുക്കുക. നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിപ്രഷൻസ് സാഡ്നസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് കാരണം അവർക്കിപ്പോൾ ഒരു ഡിപ്രഷനിലോട്ടോ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ടോ പോകാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ. ഇതൊരു ചെറിയൊരു ഇഷ്യൂ അല്ല, അതായത് വേൾഡ് വൈഡ് ഇറ്റ്സ് എ ഹ്യൂജ് ഇഷ്യൂ. WHO കണക്കുകൾ പ്രകാരം ഇറ്റ്സ് അബൌട്ട് 264 million പീപ്പിൾസ് ആർ സഫറിങ് ഫ്രം ഡിപ്രഷൻ വേൾഡ് വൈഡ്. ആൻഡ് ദ സ്റ്റഡീസ് ആർ ഷോൺ ദാറ്റ് എവറി 1 in 10 persons, അതായത് 10 പേർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരാൾക്കെങ്കിലും ഡിപ്രഷൻ അല്ലേ അവർ വിഷാദ രോഗത്തിന് അടിമകളാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഡിപ്രഷൻ ക്യാൻ പ്രസന്റ് വിത്ത് വേരിയിങ് ഡിഗ്രീസ് ഓഫ് സിംറ്റംസ്. ഓൺ ആൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ക്യാൻ ലീഡ് ടു സൂയിസൈഡ്, ഡെത്ത് ആൻഡ് സർട്ടൻ അതർ ഡിസബിലിറ്റീസ്. Now, suicide accounts about 8 lakh death per year. ഇത് 15 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരിൽ സെക്കൻഡ് മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സൂയിസൈഡ് ആണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി ആൻഡ് ദ റെക്കറൻസ് പാറ്റേൺ, ഡിപ്രഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. ഐ ലൈക്ക് ടു സേ ഫ്യൂ വേർഡ്സ് അബൌട്ട് കോമൺ സിംറ്റംസ്, പർട്ടിക്കുലർലി 5 symptoms. ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, അതായത് ഒരു പ്രതീക്ഷയില്ലായ്മ അല്ലെങ്കിൽ നിരാശ. രണ്ടാമത്തേത് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് വെർത്ത്ലെസ്നെസ്. മൂന്നാമത്തേത് ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓർ ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്. പണ്ട് നമ്മളെ ഒരുപാട് ഹാപ്പി ആയിരുന്നത് അല്ലെ, നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ ഇപ്പം പറ്റുന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇനി ട്രിപ്പിന് പോവുക, ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ല. റൂമിനകത്ത് തന്നെ അടച്ചു മൂടി കിടക്കുക, ഒരു ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത. പിന്നെ നെക്സ്റ്റ് കംസ് ചേഞ്ചസ് ഇൻ പാറ്റേൺ ഓഫ് സ്ലീപ്പ് ആൻഡ് അപ്പറ്റൈറ്റ്. ഉറക്കത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് ഇറ്റ് ക്യാൻ പ്രസന്റ് ഇൻ 2 ways, അതായത് ഇത് ക്യാൻ ബി ഡിക്രീസ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതായത് ചിലരിൽ ഉറക്കത്തിന്റെ കൂടുതലായിരിക്കും അവരുടെ ഒരു സിംറ്റമായിട്ട് പറയുന്നത്. അതായത് സാധാരണ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്ന ഒരാൾ അതിൽ കൂടുതൽ കിടന്നുറങ്ങുന്നതായിരിക്കും. എന്ന് വെച്ചാൽ കട്ടിലേന്ന് എണ്ണിക്കുന്നുമില്ല, അത് ഉറക്കം തന്നെയാണ് എപ്പോഴും. റൂമിൽ നിന്ന് പോലും പുറത്തു വരാതെ, ഫുഡ് പോലും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ കട്ടിലേ തന്നെയാണ് എപ്പോഴും, ഉറക്കം മാത്രമാണ് ഉറക്കം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ദ അതവേ, അതായത് ഉറക്കം കുറവായിരിക്കാം. അതായത് നോർമലി 6 to 8 hours ഉറങ്ങുന്ന ഒരാൾക്ക് അത്രയൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടുന്നില്ല, ഒരു ഡീപ് സ്ലീപ്പിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വെറുതെ കട്ടിലേൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക, രാത്രിയിലൊന്നും ഉറക്കമൊന്നുമില്ല. അപ്പം അങ്ങനെയാകാം. അതുപോലെ തന്നെ ഫുഡ് പാറ്റേൺസിലുള്ള നേരെ ഫുഡ് കഴിക്കാൻ ആ രീതിയിലുള്ള ചേഞ്ചസും ആകാം. നെക്സ്റ്റ് കംസ് ദ ഫീലിംഗ് ഓഫ് ഇറിറ്റബിലിറ്റി. നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഇടയ്ക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അവര് എടാ എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ബഹളം വെക്കുക, ചാടിക്കടിച്ചില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം, ഫീലിംഗ് ഓഫ് ഇറിറ്റബിലിറ്റി. അപ്പൊ ഈ 5 symptoms വെരി സിമ്പിൾ ആയിട്ടുള്ള സിംറ്റംസുകളാണ്, ആർക്ക് വേണമെങ്കിലും പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരു സിംറ്റംസുകളാണ്. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു ദം. അവരോട് സംസാരിക്കാം, അവരോട് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്താ പ്രശ്നം എന്നൊന്ന് ചോദിക്കുക. അപ്പം ആ ഒരുപക്ഷെ ആ ചോദ്യം മാത്രം മതി അവർക്ക് സന്തോഷമുണ്ടാകാൻ. അതായത് സംതിങ് ഓർ സംവൺ കെയർസ് അബൌട്ട് മീ എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവും. അപ്പം ദേ വിൽ ഓപ്പൺ അപ് ടു യു. ചിലര് മറ്റു ചിലരാണെങ്കിൽ ചിലപ്പം നമ്മൾ പറയുന്ന ഫീലിംഗ് ഓഫ് ഇറിറ്റബിലിറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേനും അധികാരാണ് എന്നോട് ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് വരപ്പം വരാം. പക്ഷെ അങ്ങനെ വരുവാണെങ്കിൽ ഫോർ ദ ടൈം ബീങ് ആ സീൻ വിടുക. പിന്നെ പക്ഷെ ഒബ്സർവ് ദം, എന്നിട്ട് അവർ വീണ്ടും ഈ രീതിയിൽ തന്നെ ഈ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, ഗോ അഗെയിൻ ആൻഡ് ടോക്ക് ടു ദം.
അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കിന് അവർക്ക് മനസ്സിലാകും യു ക്യാൻ ട്രസ്റ്റ് ഹിം, അവൻ എന്നെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. സോ ആസ്ക് ദം ടു ഓപ്പൺ അപ്പ്, അവരോട് ചോദിക്കുക എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കുക. അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിട്ടുള്ള സിമിലർ സിറ്റുവേഷനിൽ നിന്നും എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അതായത് ഞാനിങ്ങനെ ആയിരുന്നപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, അല്ലെ എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പം എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്തു, ഇല്ല എനിക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്ത്, ആ രീതിയിൽ അവർക്ക് പറഞ്ഞു. ഇതൊന്നും പ്രശ്നങ്ങളൊന്നും എന്താ പറയണ്ടത് സ്ഥിരമായിട്ടുള്ളതല്ല, എവറിത്തിങ് വിൽ ബി ഫൈൻ, എല്ലാം ശരിയാകും എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. അപ്പം തുറന്നൊന്ന് സംസാരിച്ചാൽ തന്നെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും തീരും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അതുൽ സന്തോഷ്, തിരുവല്ല മാക്ഫാസ് കോളേജിൽ MBA വിദ്യാർത്ഥിയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വാർത്താവിനിമയത്തിനൊക്കെ ഇത്രയേറെ സാധ്യതകളുള്ള ഈ കാലഘട്ടത്തിൽ മുമ്പുള്ളതിനേക്കാൾ വളരെയധികമായി ആത്മഹത്യാ പ്രവണതയും അതുപോലെ തന്നെ ആത്മഹത്യ നിരക്കും വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. എന്താണ് ഇതിന് കാരണം? നമ്മളൊക്കെ ഈ ഫേസ്ബുക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ സോഷ്യൽ മീഡിയകളും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ചിലവർക്കൊക്കെ ഫേസ്ബുക്കിലൊക്കെ പലർക്കും 4,000-5,000 ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഇതൊന്ന് ഷെയർ ചെയ്യാനോ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാനോ അടുത്താരുമില്ല എന്നുള്ളതാണ് വാസ്തവം. പലരുടെയും ലോകം, പലരുടെയും ഒരു ഫ്രണ്ട് സർക്കിള് സോഷ്യൽ മീഡിയക്കുള്ളിലായി പെട്ടുപോവുകയാണ്. സോഷ്യൽ മീഡിയക്കുള്ളിൽ മാത്രമായി അടഞ്ഞു പോകുന്നത് ഇതിന് വലിയൊരു കാരണമായാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, പേരൻസ് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ പേരൻസ് അവരെന്താ ഓവർ കെയർ ചെയ്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ എന്താ പറയുക ഒരു ഒന്നിനെയും ഫേസ് ചെയ്യാൻ പഠിപ്പിക്കാതെ ഒരു അമൂൽ ബേബിയെ പോലെ വളർത്തിക്കൊണ്ട് വരുന്നു. ഇവർ ജീവിതത്തിലൊന്നും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്രോബ്ലവും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പ്രോബ്ലം ഫേസ് ചെയ്താലല്ലേ എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്ന് അവർക്ക് ഒരു ധാരണ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഭാവിയിൽ എന്തെങ്കിലും അഫ്കോഴ്സ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ വലിയ കാരണമൊന്നും അറിയത്തില്ല, വളരെ നിസ്സാരമായ എന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷേ ഇതിവർക്ക് എങ്ങനെ സോൾവ് ചെയ്യണം, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയില്ല, ആരുമായി ഡിസ്കസ് ചെയ്യില്ല. അപ്പം അതും വളരെ ഒരു വലിയ കാരണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ഈ ഫേസ്ബുക്കിൽ ഈ 5,000 വരുന്ന ഫ്രണ്ട്സ് സർക്കിളല്ല, അതല്ലാതെ നല്ല സൗഹൃദങ്ങൾ, കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കുടുംബത്തിലെ അച്ഛനും അമ്മയും ചേട്ടനുമായിട്ടൊക്കെ എപ്പോഴും ഒരു നല്ലൊരു ടോക്കിംഗ് ടൈംസ് ഉണ്ടാകുക. എന്ത് കാര്യങ്ങളും ഉണ്ടായാലും ഉണ്ടായാൽ അത് ഇവരോട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുക. കുട്ടികൾ എന്തുകൊണ്ട് സൂയിസൈഡ് എന്നൊരു ഡിസിഷൻ എടുക്കുന്നു, അതിന്റെ കുറച്ച് കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സൂയിസൈഡിന്റെ മെയിൻ റീസൺ ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ്. ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണ്, ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ചില ലൈഫിൽ നടന്ന ചില ഇവന്റ്സും ഉണ്ടോ, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ടോ, വരാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതലായിട്ട് ഒരു ചേഞ്ച്, അതായത് പണ്ടത്തെ വെച്ച് ഇപ്പോഴുള്ള കുറച്ച് ചേഞ്ച് ആവാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. ന്യൂക്ലിയർ ഫാമിലീസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളും പേരൻസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. കുട്ടികൾക്ക് പേരൻസിനോട് സംസാരിക്കാനുള്ള ഒരു സമയം കുറവാണ്, അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. വർക്കിംഗ് പേരൻസ് ആണിപ്പോൾ കുട്ടികളെല്ലാം പഠിക്കാനും ട്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടിക്ക് ഇപ്പം മാതാപിതാക്കളോട് എന്തെങ്കിലും ചെറിയ കണക്കൊന്നുമില്ല, അത് പറയാൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പം മാത്രമല്ല, കാര്യങ്ങൾ മൊത്തത്തിലൊരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു പണ്ടത്തെ വീടുകളിൽ. കുട്ടികളുടെ പ്രശ്നങ്ങൾ ഗ്രാൻഡ് പേരൻസിന് പറയാം, പേരൻസിന് പറയാം, സഹോദരങ്ങൾക്ക് പറയാം, അങ്ങനെ മൊത്തത്തിലൊരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, എല്ലാവരും ഭയങ്കര ഷെയറിങ് ആയിരുന്നു പണ്ട്. ന്യൂക്ലിയർ ഫാമിലീസിൽ അത് കുറവാണ്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാരണം കംഫർട്ട് സോണാണ്. കംഫർട്ട് സോൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പം തൊട്ടേ കുട്ടികളെ മറ്റാരും തിരുത്താനോ വഴക്ക് പറയാനോ പേരൻസ് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞിരിക്കട്ടെ, ഉടനെ പേരൻസ് സ്കൂളിൽ ചെല്ലുന്നു, ടീച്ചറിനെതിരെ കംപ്ലയിന്റ് ചെയ്യുന്നു, അവരുടെ കുട്ടിയെ വഴക്ക് പറയണ, അങ്ങനത്തെ ഒരു സാഹചര്യം.
അത് കുട്ടിക്ക് വല്ലാതെ കംഫർട്ട് സോൺ ആണ് കൊടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയണ്ടാവില്ല. അപ്പോൾ അതൊരു സൂയിസൈഡിലേക്ക് ചെല്ലാം. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാരണം എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് വൈസ്, മെന്റൽ ഹെൽത്ത്, അങ്ങനെ ഹെൽത്ത് വൈസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാറി നടക്കുന്ന കുട്ടികൾ, ഒറ്റയ്ക്ക് നടക്കുന്ന കുട്ടികൾ, അവർക്ക് കാരണം അവർക്കൊന്നും പറയാനും ഷെയർ ചെയ്യാനും ആളുകളില്ല. അപ്പോൾ അവർക്ക് ടെൻഡൻസി, ഈ സൂയിസൈഡ് ടെൻഡൻസി വളരെ കൂടുതലാണ്. പക്ഷെ ഈ കാര്യം മാതാപിതാക്കൾ വിചാരിച്ചാൽ കുറേയൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്താൽ അവരുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് കുറച്ച് മാറ്റം വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എംപതിയാണ്. ലാക്ക് ഓഫ് എംപതി എന്ന് വെച്ചാൽ പേരൻസ്, ഇപ്പോഴത്തെ പേരൻസ് വളർന്നു വന്ന സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വന്നത്. പണ്ടുള്ളവരെ ഒരുമിച്ച് സ്കൂളുകളിലൊക്കെ അവരെ ഒരുമിച്ച് നടന്നു പോയി, അന്ന് അവരെ കുട്ടികൾ തമ്മിൽ കളിക്കാൻ പോകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയാക്കലും ചെറിയ ചെറിയ വഴക്കുകളും ഒക്കെ അവർക്ക് പിന്നീട് ഫ്യൂച്ചർ ലൈഫിലേക്ക് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യമേ കിട്ടുന്നില്ല. അവര് കൂടുതൽ സമയം ഒന്നെങ്കിൽ അവരുടെ കളികളൊക്കെ ഫോണിലേക്ക് ഒതുങ്ങി, പിന്നെ പേരൻസ് ആണെങ്കിലും ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെ മറ്റുള്ളവരുടെ കൂടെ കുട്ടികളെ കളിക്കാനൊക്കെ പുറത്തേക്ക് വിടുന്നത് വളരെ കുറവാണ്. അപ്പോ പേരൻസ് ഇത് മനസ്സിലാക്കണം, അവര് വളർന്നു വന്ന സാഹചര്യത്തിലല്ല ഇപ്പൊ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ കുട്ടികൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, കുട്ടികളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പേരൻസ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ഒരു വ്യത്യാസം കുട്ടികളും പേരൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വല്ലാത്ത ബോണ്ടിങ് ഉണ്ടാക്കും. അപ്പോൾ പേരൻസ് എപ്പോഴും കുട്ടികൾക്ക് ഒരു എന്തൊക്കെ സംഭവിച്ചാലും വഴക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാലും ഞങ്ങളുണ്ട് എന്നൊരു തോന്നൽ കുട്ടികൾക്ക് തോന്നുക, അതിന് പേരൻസ് ശ്രമിച്ചാൽ നന്നായിരിക്കും. നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പേരൻസിനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നു, അല്ലെ എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിവുള്ളതല്ല, ഞാൻ അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു മകനല്ല മകളല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി. ചിലപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ടാകും, നമുക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ അത് പേപ്പറിൽ എഴുതി മാർക്ക് മേടിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കത്തില്ല. ചിലപ്പം ഞാൻ പഠിക്കുന്നതൊക്കെ എപ്പോഴും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു മെൻറ്റാലിറ്റി, അതൊക്കെ അവനെ എന്താ, എനിക്ക് പറ്റില്ല, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ മറ്റുള്ള കുട്ടികളെ പോലെ കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവന് ഉണ്ടായിരിക്കുക. അത് അവനെ മടുത്തിയായി, ഞാൻ ഈ ലോകത്തിൽ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവന് ചിലപ്പം ഉണ്ടായേക്കാം. പിന്നെ കൂടുതൽ വർക്ക് ലോഡ് കൂടുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ അവന് ഒരു ദിവസം തന്നെ ഇരുന്നാൽ എഴുതി തീർക്കാൻ പറ്റാത്ത അത്രയും വർക്ക് ലോഡ് അവന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കോളേജ് ലെവലെത്തിയ ആളുടെ കാര്യം പറയണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് വീട്ടുകാരുടെ കൂടി തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു MBA സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് തന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് 8:30 to 4:30 വരെയും ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ റെയർലി ആയിരിക്കും നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ അവരോട് സംസാരിക്കാതെ പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. ജസ്റ്റ് വരിക, കോളേജിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ കോളേജിലേക്ക് റെഡിയാകുക, പോവുക, ഇത് തന്നെ ആയിരിക്കും മറ്റുള്ള എല്ലാ മിക്ക പ്രൊഫഷനിലും പഠിക്കുന്ന കുട്ടികൾക്കും. അപ്പോൾ നമുക്ക് പേരൻസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ പോവുക ചെയ്യുന്നത്, നമുക്കൊന്നും തുറന്നു പറയാൻ ആരും ഉണ്ടാകത്തില്ല. നമുക്കങ്ങനെ തുറന്നു പറയാനില്ലാതെ വരുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു, നമ്മളൊരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുക ചെയ്യുന്നത്. നമുക്ക് ആരോടും തുറന്നു പറയാനില്ല, ഇതുപോലെ വർക്ക് ലോഡ് ഉണ്ട്, നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനൊപ്പം എത്താൻ പറ്റുന്നില്ല, ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ ഒരു ആള് ഇല്ലാതെ വരിക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ്. കുട്ടികൾക്ക് ഇപ്പം കുട്ടികൾക്ക് സമയമുണ്ടെങ്കിൽ തന്നെ പേരൻസിന് ചിലപ്പോൾ അതിന് സമയം ഉണ്ടായാൽ വരത്തില്ല. ഇപ്പം എല്ലാ വീട്ടിലും മിക്കതും അമ്മയും അച്ഛനും ഒരേപോലെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പം കുട്ടികളുടെ ഇടയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയമില്ല. സംഭവം വീട്ടിൽ വരിക തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വീട്ടിലെ ബാക്കിയുള്ള വർക്ക് ഉണ്ടാകും, അച്ഛന് ചിലപ്പോൾ ഓഫീസിലെ വർക്ക് പെൻഡിങ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അവർ ബിസിയാവും. അപ്പോൾ ഒരു
ആരും ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല, എല്ലാവരും അവരുമായിട്ട് അവരവരിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു സൊസൈറ്റി. അവിടെ നമുക്കൊരു സൂയിസൈഡിൻ്റെ ഒരു കുട്ടിയെ എനിക്ക് എന്നെ ആരും എനിക്കാരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. ആരും തുറന്നു പറയാനില്ല, എൻ്റെ പ്രശ്നങ്ങൾ ആരോട് തുറന്നു പറയാനില്ല എന്നുള്ളൊരു തോന്നൽ, അതായിരിക്കും അവനെ ഒരു സൂയിസൈഡിലേക്ക് നയിക്കുന്നത്. പിന്നെ വരുന്നത് എന്താ, ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ആ ഒരു ലെവലിലൊക്കെ നമ്മൾ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കോടെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ലെവലിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടോപ്പ് ആയിരിക്കും. പക്ഷെ പിന്നെ വരുന്ന ഒരു ഒരു കോളേജ് അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു ക്ലാസ്സിൽ നമുക്ക് അതുപോലെ അച്ചീവ് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം. നമുക്ക് മറ്റുള്ള കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും മാർക്ക് കിട്ടും, പക്ഷേ ഞാനാണെങ്കിൽ പണ്ട് ഇതിലേയും നല്ല മാർക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന അതിലേയും ഞാൻ ക്ലാസ്സിൽ ടോപ്പായിരുന്നു, ഇപ്പം എനിക്കത് പറ്റുന്നില്ല. അതിൻ്റെ ഒരു പെട്ടെന്ന് ഡൗണിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥ. പിന്നെ ഒരു ടീനേജ് പ്രായത്തിലാണെങ്കിൽ ഒരു റോങ് റിലേഷൻഷിപ്പിൽ ചെന്ന് വിടുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇതുപോലെ തന്നെ വേറെ ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കാരും പറയാനില്ല, ഹെൽപ്പ് ചെയ്യാനില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഞാൻ ആ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുണ്ടാവുന്ന ഒരു തോട്ട്. അതെ, വി നീഡ് ടു ഹാവ് എ ബ്രേക്ക്. ഒരു തിരിഞ്ഞു നോട്ടം അത്യാവശ്യമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ എന്ന് നാം കേട്ട് തരംഭിച്ചൊരു വാക്യമുണ്ട്. നാളത്തെ നല്ല പൗരന്മാർക്കായി, നല്ല സമൂഹത്തിനായി നമുക്ക് കൈകോർക്കാം. അതിന് നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കലാലയങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി.